ഹലോ ഫ്രണ്ട്സ്, വിരഹമേ, എൻ വിരഹം. ഈ വിരഹം എന്ന് പറയുന്ന വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഒത്തിരി സ്റ്റോറീസ് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞപ്പോൾ തന്നെ ദാ ചടപടയേന്ന് വന്നു. സോ അതുകൊണ്ട് ഒരു ദിവസം കൊണ്ടിരുന്ന് ഞാൻ മൂന്ന് സ്റ്റോറിയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോറി. ഈ അടുത്ത സ്റ്റോറിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സാണ്. ഓക്കെ, രണ്ടുപേരും ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സാണെന്ന് പറയുമ്പോൾ അവരുടെ പ്ലേസ് മെൻഷൻ ചെയ്യുകയാണ്. അവരുടെ മലപ്പുറമാണ് സ്ഥലം. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടുപേരും നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ടി ടി സിക്ക് പഠിക്കുന്നപ്പോൾ കുട്ടികളാണ്. ഓക്കെ, ടി ടി സി പഠിക്കുന്നത്. അതിൽ രണ്ടുപേരും മലപ്പുറത്ത് തന്നെ അവരുടെ രണ്ട് സ്ഥലത്തേക്കാണ് എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ലൊക്കേഷനിൽ അല്ല, രണ്ട് കോളേജിലേക്കാണ് പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കോളേജിൽ പഠിച്ചിരുന്ന ആ രണ്ടുപേരും അവരുടെ ഇന്റേൺഷിപ്പിനായിട്ട് അവർ ഒരു സ്കൂളിൽ വെച്ച് പരിചയപ്പെടുന്നു. ഓക്കെ, അവർ ഒരു സ്കൂളിൽ വെച്ച് പരിചയപ്പെടുന്നു. അവരുടെ പേരവർ മെൻഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. സോറി, ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്, അതിലെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഓക്കെ, രണ്ടുപേരും. അപ്പം അതിൽ ഫസ്റ്റ് ആൾ, ഓക്കെ ജസ്റ്റ് വെയിറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ജസ്റ്റ് അത് കട്ടാക്കട്ടെ. ഓക്കെ, അപ്പോൾ അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ അവർ അവരുടെ ഇന്റേൺഷിപ്പ് സോറി അപ്പോൾ അവരുടെ ഇന്റേൺഷിപ്പിൻ്റെ ഈ ടൈമിൽ വെച്ച് അവർ ഒരുമിച്ച് കാണുകയാണ്. കാണുമ്പോൾ അവർ രണ്ട് കോളേജിലും നമ്മൾ തമ്മിലിങ്ങനെ സംസാരിക്കും. ഓക്കെ, അവർ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. പിന്നെ വാട്സപ്പ് പിന്നെ അറിയില്ല, വാട്സപ്പ് നമ്പറൊക്കെ ഷെയർ ചെയ്തു. പിന്നെ എന്ന് മെസ്സേജും കോൾസ് വീഡിയോ കോൾസ് അങ്ങനെയൊക്കെ ആയി നല്ല കൂട്ടായി. കൂട്ടായി കഴിഞ്ഞപ്പോൾ എന്നും കോൾ ചെയ്യും. പിന്നെ ഒരുമിച്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് അവർക്ക് പിക്ക് അവർക്ക് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഒരുമിച്ച് ബൈക്കിൽ ഒരുമിച്ച് പോകും. സാരി എടുത്തുകൊണ്ടിരുമ്പോൾ ഒരുമിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് പോകാറുണ്ടായിരുന്നെന്ന്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞാൽ ദിവസങ്ങൾ അങ്ങ് പോയപ്പോൾ ഒരു ദിവസം അവളുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, അപ്പോൾ രണ്ടുപേർക്ക് രണ്ട് ഫ്രണ്ട്സ് ഗ്യാങ്സ് ആണത്, രണ്ട് സ്കൂളിൽ നിന്നല്ലേ, രണ്ട് കോളേജിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ ഒരു ദിവസം അവളുടെ ഫ്രണ്ട് വന്ന് അവളോട് ചോദിച്ചു, ഇവനോട് ചോദിച്ചു, എടാ അവളുടെ കയ്യിലിരിക്കുന്ന ആ സ്ലൈഡും കൂട്ടേഴ്സൊക്കെ നീ വാങ്ങിച്ചു കൊടുത്തേണോ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് അല്ല, ഞാനല്ല വാങ്ങിച്ചു കൊടുത്തേന്ന് അവൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ബാക്കി അടുത്ത കഥ എന്താണ്, കഥയല്ല, ബാക്കി നോക്കട്ടെ ജസ്റ്റ്. ഓക്കെ, അത് ആ പറഞ്ഞിരിക്കുന്നാകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് വിട്ടു പോകും. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞു അല്ല അല്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവളുടെ തനി സ്വഭാവം മനസ്സിലാക്കി തുടങ്ങിയത്. മനസ്സിലായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇവള് പിന്നെ പയ്യെ പയ്യ ഇവൻ കുറച്ച് ഓവറായിട്ട് ഇവൻ നല്ല ഇഷ്ടമാണ് ഇവന് അവളെ തന്നെ വേണമെന്നുള്ള രീതിയിൽ മനസ്സിലാവണമെന്നൊക്കെ പറഞ്ഞൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇവള് പയ്യെ പയ്യെ അങ്ങ് വലിഞ്ഞു തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് അവർ പല യാത്രകളും പോയി, ഒരുമിച്ച് അവർ കുറച്ച് പ്ലേസിലൊക്കെ പോയെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ കൂടെ ബൈക്കിലൊക്കെയാണ് ഒരുമിച്ച് പോകുന്നത്. ഓക്കെ, ഇങ്ങനെയെല്ലാം പോയ കുട്ടിയാണ്. ഓക്കെ, പറയാം, ഇത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു, കുറച്ച് വിഷമം വന്നു അവൻ്റെ ശരീരം ആലോചിച്ചപ്പം. ഇങ്ങനെ പോയപ്പോൾ അവൻ ഇവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അടുത്ത് അന്വേഷിക്കാൻ തുടങ്ങി. ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോഴാണ് ഇവൻ്റെ കൂടെ ബൈക്കിൽ കറങ്ങുന്ന പോലെ പലരോടും അടുത്ത് കാറിൽ ഇതുപോലെ കറക്കും എന്നൊക്കെ ഉണ്ടെന്ന് ഇവ അറിഞ്ഞു. അപ്പോൾ ഇവ ഒരു ദിവസം ഇവിടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, എടി നീ അന്ന് എന്താണ് അങ്ങനെ ചോദിച്ചെന്ന് ചുമ്മാ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് അവള് പറഞ്ഞ് എടാ നമുക്കറിയാം, അവൾ നിൻ്റെ അടുത്ത് ഓവർ കൂട്ടാണ്, ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർ ഒരുമിച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർക്ക് മനസ്സിലായി അവളിങ്ങനെ ഇങ്ങനെ ചിലയിടത്ത് കൂട്ട് കാണിച്ചിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും, അതുകൊണ്ടാണ് ഇവൾ എൻ്റെ അടുത്ത് ഒന്ന് എൻ്റെ അടുത്തല്ല അവൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് അവൻ ഇവള് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഉണ്ടല്ലോ, ഈ പെൺകുട്ടി പിന്നെ അവനെ ബ്ലോക്ക് ചെയ്തു. ഇടയ്ക്ക് ബ്ലോക്ക് മാറ്റും, കുറേ സമയം എന്തെങ്കിലും കോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് മാറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം ആ പെൺകുട്ടിയുടെ കാര്യം മറ്റുള്ളതെന്ന് ഇവ അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അഞ്ച് വർഷം, അഞ്ചല്ല ഒരു 7 വർഷം സ്നേഹിച്ച ഒരു ചെറുക്കനുണ്ട്. ആ ചെറുക്കനടുത്ത് കല്യാണം കഴിക്കാൻ വേണ്ടി എന്താ പറഞ്ഞാൽ അവനുമായിട്ട് തന്നെ കല്യാണം വേണമെന്ന് വീട്ടിൽ കടി ഉണ്ടാക്കി, അവൻ്റെ ജോലി പുറത്ത് ജോലി ചെയ്യുന്ന ഒരു ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവനുമായിട്ട് തന്നെ കല്യാണം വേണമെന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ടൊക്കെ അടി വെച്ച് എൻഗേജ്മെൻ്റ് കഴിഞ്ഞ കുട്ടിയാണ് ഇവൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്നത്. അടുത്ത് ഇവനെ വേണമെന്ന് പറഞ്ഞ് ഇവൻ്റെ കൂടെ കറങ്ങി നടന്നത്. അതിൽ വേറെ എവിടെയും കറങ്ങി, അത് 5 വർഷം സ്നേഹിച്ചിട്ട് എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് അടുത്ത് അവനോട് കല്യാണം എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന ആ ഒരു കുട്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഓക്കെ ഈ കഥ പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവൻ പോയിട്ട് പിന്നെ അവളുടെ അടുത്തൊന്നും ചോദിക്കാൻ നിന്നില്ലെന്ന് ഇവൻ ഇത് മനസ്സിലാക്കി. ഇവ ഒത്തിരി ദിവസം വിഷമങ്ങളായി, വിഷമം മാറ്റാൻ വേണ്ടി പല യാത്രകളായി, സോളോ ട്രിപ്സായി, അങ്ങനെയൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കഥയുടെ കാര്യം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിഷമം ഇവൻ ആരുടെത്തും തുറന്നു പറയാൻ പറ്റാതെ ഭയങ്കര വിഷമമായി. പിന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ ഇതെല്ലാം അറിഞ്ഞു, കുറേ പേരൊക്കെ ഇതൊക്കെ അറിഞ്ഞു. ഓക്കെ, പിന്നെ അതിനുശേഷം ഇപ്പോൾ അവള് അന്ന് പറഞ്ഞ അവനുമായിട്ട് തന്നെ മാരേജ് എന്ന് പറഞ്ഞാൽ ഈ ഇവനുമായിട്ടല്ല, മറ്റേ ഗൾഫിലുണ്ടായിരുന്നു പറഞ്ഞ അവനുമായിട്ട് തന്നെ മാരേജ് എല്ലാം കഴിഞ്ഞെന്നാണ് ഇവൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സപ്പോസ് ഈ കഥ കാണുമ്പോൾ പലരും കാണും. അതിൽ എനിക്ക് തോന്നിയൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഓക്കെ അവളുടെ ഇഷ്ടത്തിന് നടന്നോളൂ, പക്ഷേ മറ്റൊരു അവൻ്റെ മറ്റൊരുത്തൻ്റെ അവൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവനിത് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമമാവും. പക്ഷെ അവളുടെ പല സന്തോഷത്തിന് വേണ്ടി പല കാര്യത്തിന് വേണ്ടിയും അവൻ്റെ കൂടെ ഇവളിങ്ങനെ നടന്നെങ്കിലും അവൾക്കിനി എൻഗേജ്മെൻറ്റിൽ എന്തായാലും കഴിഞ്ഞു. അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന മറ്റൊരു പയ്യനുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇവനും ഇവക്ക് എന്തായാലും അറിയാം കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലെവൽ ഇങ്ങനെ ഇട്ടേച്ച് പോകുമ്പോൾ അവനുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും ഇതവൾ മനസ്സിലാക്കണം. ഇതവൾ മനസ്സിലാക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ പലയിടത്തും ഇങ്ങനെ ഉണ്ടാവുന്ന ഈ കുഞ്ഞു ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാരണമാണ് പല പ്രശ്നങ്ങളിലേക്കും ഇന്ന് പോകുന്നത്. സോ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, എപ്പോഴും ഏത് റിലേഷൻഷിപ്പിലായാലും അവിടെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊരു ബൗണ്ടറീസ് ലിമിറ്റ് നിങ്ങൾ വച്ചേക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു റിലേഷൻഷിപ്പിലായാലും ആ റിലേഷൻഷിപ്പിൽ നമുക്ക് നമ്മൾ ഓവർ ഇൻറ്റിമസി കൊടുക്കാം. പക്ഷേ ആ ഇൻറ്റിമസി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ, നമുക്കായിട്ട് ആരും ഉണ്ടാവില്ല. എത്രയൊക്കെ അവർക്ക് നമ്മൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റൊരാൾക്ക് കൂട്ടായിട്ട് വേറൊരാൾക്ക് അത്രമാത്രം നിൽക്കാൻ റിലേഷൻഷിപ്പിൽ സാധിക്കാറില്ല, എന്നാൽ സാധിക്കാറും ഉണ്ട്. അത് നമുക്കൊരു 100 എണ്ണം എടുക്കും 1 എണ്ണം. ഓക്കെ, ആ ഒരു രീതിയിൽ സാധിക്കാറുള്ള റിലേഷൻഷിപ്സും ഒത്തിരി എനിക്കറിയാം. സോ അതുകൊണ്ട് ഇങ്ങനത്തെ റിലേഷൻഷിപ്സിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ദയവ് ചെയ്ത് ആരും ഉണ്ടാക്കാതിരിക്കുക. ഇതൊരു കുറച്ച് വല്ലാത്തൊരു മൊമെൻറ്റ്സ് ആണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അവൻ്റെ ലൈഫിൽ അവൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാനുള്ള സമയം അവളെ ആലോചിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവളെ ലഭിക്കാൻ വേണ്ടി അവൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതം അവിടെ നശിക്കുകയാണ്. അതോടൊപ്പം അങ്ങനെ ആ ഒരു പെൺകുട്ടി അവിടെ ഒരു തെറ്റിപ്പോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അവൻ അവിടെ നശിക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ അടുത്ത് അവൻ നല്ല രീതിയിലായാൽ മാത്രമേ അവൻ്റെ ഒരു ഫാമിലി, ഇപ്പം അവൻ്റെ എക്സാമ്പിൾ ഒരു അനിയത്തി അല്ലെങ്കിൽ അവനിപ്പോൾ ഒരു അച്ഛനമ്മ, അപ്പോൾ അവരെയൊക്കെ നോക്കാൻ വേണ്ടി അവന് ആ ഒരു ടൈം അവൻ അവൻ്റെ പഠിത്തത്തിൽ അല്ലെങ്കിൽ അവൻ വേറൊരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ലൈഫിൽ അവൻ പലയിടത്തും എത്തിച്ചേരും. പക്ഷേ ആ ഒരു പ്ലേസിലാണ് ആ കുട്ടി പോയി അവൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഗേൾ ഓർ ബോയ് രണ്ട് പേരത്തും ആവാം. കൂടുതൽ നമ്മൾ ഗേൾസിന് പ്രശ്നം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞില്ല, പക്ഷേ ബോയ്സിന് ഒത്തിരി പ്രോബ്ലംസ് ഇതുപോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവൾ ഇതുപോലെ കാണിച്ചതായിട്ടുള്ള ഈ ഒരു പ്രശ്നം കാരണം അവൻ്റെ ലൈഫിൽ അവൻ പിന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ അങ്ങനത്തെ പ്രോബ്ലംസ് മാക്സിമം നിങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആദ്യമേ നിങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുക. സോ അതുകൊണ്ടാണ് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തപ്പോൾ ലവ് ഓർ ലസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏത് റിലേഷൻഷിപ്പിലായാലും നമ്മൾ ലവ് ഓർ ലസ്റ്റ് നമ്മൾ തുറന്ന് ഓപ്പണായിട്ട് ചോദിക്കുക. പല യാത്രകളിലൂടെയും പല അനുഭവങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. സോ അതുകൊണ്ട് ഇതുപോലെ ഈ ഒരു കഥ ഇങ്ങനത്തെ കഥ. ഓക്കെ, അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു സ്കൂൾ പ്രണയം എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്ന് എന്ത് പ്രണയം എന്ന് പറയാം, എന്തെങ്കിലും നമുക്ക് കഥയ്ക്ക് ഞാൻ ചെയ്ത അമ്പനിയിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ഇതുപോലെ നിങ്ങൾക്കും പുറത്തു പറയാൻ ഇതുപോലെ കഴിയുന്ന രീതിയിലുള്ള മതി, പുറത്തു പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഇടയ്ക്ക് വന്ന ചില കഥകൾ എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആയിപ്പോയി, അത് വായിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നല്ല കഥകൾ നിങ്ങൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒളിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ സ്റ്റോറീസ് നിങ്ങൾക്ക് ഇതുപോലെ പബ്ലിഷ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വേറെ പേയ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, കഥകൾ കിട്ടിയാൽ നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, കഥ ഇടാനുള്ള ഐ ഡി യുണിക് ട്രാവലർ ഒഫീഷ്യൽ അറ്റ് gmail.com ആണ്. പിന്നെ 9800968 74 എൻ്റെ വാട്സപ്പ് നമ്പർ, ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത സ്റ്റോറിയും ഇതുപോലെ വരും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി ഇട്ട ആൾക്ക് പേര് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഓക്കെ, ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.